ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ത്രീ ടയർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ത്രീ ടയർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കണം. ഇത് നന്നായി തരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 സ്പൂണ് വാനില എസെൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് പിന്നെ ആവശ്യം ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആണ്. അപ്പോൾ ഇതൊരു 1/4 സ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണ്, 1 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ എഗ്ഗൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയി വരുന്നത് വരെ ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഓയിൽ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ തളിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയി ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്തിട്ട് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് ടിന്നിലല്ല, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ കേക്കൊന്നും ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈസിലുള്ള പാത്രത്തിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലെ 2 ലെയർ ചെയ്യാനുള്ള കേക്കിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ 1 കേക്ക് കൂടി ഞാൻ ഇതിനു വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഞാൻ ഈ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. എന്നിട്ട് 1 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റൊരു പാത്രത്തിലായിട്ട് 2ാമത്തെ കേക്കും കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്രീമിലേക്ക് 3-4 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കേക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കാം. നട്ട്സ് നന്നായിട്ട് വറുത്തതിന് ശേഷം ആ പാനിലേക്ക് തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ഇളക്കൊന്നും വേണ്ട, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഓയിൽ തേച്ച് വെച്ച ഒരു പാത്രത്തിലേക്ക് ഈ കാരമലൈസ് ചെയ്ത നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് ഒന്ന് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം കേക്കിന്റെ ഏറ്റവും മുകളിലായിട്ട് വെക്കുന്ന ലെയർ ആണ് ഞാൻ ഇപ്പോ സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയർ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് പൊടിച്ചു വെച്ച നട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കാരമൽ സോസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് ബോർഡർ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ റോസ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് റോസ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ആ വീഡിയോ എടുക്കാത്തത് പിന്നെ കേക്കൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും രാത്രിയായി പോയിരുന്നു അപ്പോൾ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് വീഡിയോക്ക് അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷൻ ഷുഗർ ബീഡ്സ് കേക്കിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം എടുത്ത ഫോട്ടോയാണിത് അപ്പോൾ കേക്ക് കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്ക് തന്നെയാണിത് അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം